കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് പാവപ്പെട്ട പൊതുജനങ്ങളെ പിടിഞ്ഞ് പോലീസ് പിരിച്ചെടുത്തത് 125 കോടിയിലേറെ രൂപ. കോവിഡ് രണ്ടാം തരംഗം നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ ലംഘിച്ചതിന് May 8 മുതൽ August 4 ഇളവുകൾ പ്രഖ്യാപിച്ചതുവരെ സർക്കാർ ഖജനാവ് നിറയ്ക്കാൻ പോലീസ് പിഴയായി ഈടാക്കിയ തുകയുടെ കണക്കാണിത്. ലോക്ക്ഡൌണിനെ തുടർന്ന് ദിവസങ്ങളായി ജോലിയും വരുമാനമില്ലാതെ സാധാരണക്കാർ കഷ്ടപ്പെടുമ്പോഴാണ് കേരള സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാൻ പോലീസ് റെക്കോർഡ് പിഴ പിരിച്ചത്. പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം May 8 മുതൽ ഇക്കഴിഞ്ഞ August 4 ബുധനാഴ്ച വരെ പോലീസിന് പിഴയിനത്തിൽ കിട്ടിയതാണ് 125 കോടി രൂപ. ഇക്കാലയളവിൽ 17.75 ലക്ഷം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 10.7 ലക്ഷം കേസുകൾ മാസ്ക് ധരിക്കാത്തതിന് മാത്രമാണ്. 4.7 കേസുകളാണ് സാമൂഹ്യ അകലം പാലിക്കാത്തതിന് മറ്റുമായി എടുത്തതും. 2.3 ലക്ഷം വാഹനങ്ങൾ ലോക്ക്ഡൌൺ ലംഘനത്തിന്റെ പേരിൽ പിടിച്ചെടുത്തിരുന്നു. 500 രൂപ മുതൽ 5000 വരെയാണ് പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം വിവിധ ലംഘനങ്ങൾക്ക് പിഴ ഈടാക്കിയതും. പിഴയിനത്തിൽ ആകെ ഈടാക്കിയെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും 125 കോടി മുതൽ 150 കോടി വരെ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാസ്ക് ധരിക്കാത്തതിന് പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം 500 രൂപയാണ് പിഴ. 10.7 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ ഇതിൽ 53.6 കോടി പിഴയിനത്തിൽ ലഭിച്ചെന്നാണ് കണക്കാക്കുന്നതും. ലോക്ക്ഡൌൺ ലംഘിച്ച് വാഹനം നിരത്തിലിറക്കിയതിന് 2000 രൂപ വെച്ച് 46 കോടി പിഴ ഈടാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ക്വാറന്റൈൻ ലംഘനത്തിന് 2000 രൂപയാണ് പിഴ. ഇത്തരത്തിൽ 5920 കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സാമൂഹ്യ അകലം പാലിക്കാതെയും കൂട്ടം കൂടിയതിനും 500 മുതൽ 5000 രൂപ വരെയാണ് പിഴ ഈടാക്കിയതും. അതേസമയം കഴിഞ്ഞ മാർച്ചിൽ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്നും പിഴ ഈടാക്കാനായി മാത്രം എല്ലാ ജില്ലകളിലും പോലീസ് പ്രത്യേക അക്കൗണ്ടുകൾ തുടങ്ങിയിരുന്നു. ഓരോ ദിവസവും പിരിക്കുന്ന പിഴത്തുക സ്റ്റേഷനുകൾ ഈ അക്കൗണ്ടുകളിലേക്കാണ് അടയ്ക്കുന്നത്. എല്ലാ മാസത്തിന്റെയും ആദ്യം തന്നെ ജില്ലാ SP മാർ ഈ തുക പരിശോധിച്ച് ട്രഷറിയിലേക്ക് മാറ്റും. കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നതിന് ഏർപ്പെടുത്തുന്ന പിഴയുടെ വിശദാംശങ്ങൾ കേരള പോലീസ് തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരുന്നു. കുറ്റങ്ങളുടെയും അവ ഉൾപ്പെടുന്ന വകുപ്പുകളുടെയും വിശദാംശങ്ങൾ സഹിതമാണ് പിഴ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതും. 500, 2000, 5000 എന്നിങ്ങനെ 3 പിഴ ശിക്ഷകളാണ് ഉള്ളത്. മാസ്ക് ധരിക്കാതിരിക്കുക, സാമൂഹ്യ അകലം പാലിക്കാതിരിക്കുക, നിയമം ലംഘിച്ച് കട തുറക്കുക, റോഡിൽ തുപ്പുക, അടിയന്തര സാഹചര്യങ്ങളില്ലാത്ത കണ്ടെയ്ൻമെന്റ് സോണിന്റെ ഉള്ളിലേക്കോ പുറത്തേക്കോ സഞ്ചരിക്കുക എന്നിവയ്ക്കാണ് 500 രൂപ പിഴ ശിക്ഷ ഈടാക്കുന്നത്. ക്വാറന്റൈൻ നിയമം ലംഘിച്ച് 2000 രൂപയും കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് പൊതുസ്ഥലത്ത് കൂട്ടം കൂടിയാൽ 5000 രൂപയും പിഴയായി കൊടുക്കേണ്ടി വരും. ജനങ്ങളിൽ നിന്നുള്ള പിഴത്തുകയാണ് ഇതെല്ലാം. ഇപ്പോൾ കോടികളാണ് ഖജനാവിലേക്ക് എത്തുന്നതും. കോവിഡ് പ്രോട്ടോകോൾ ജനം പാലിക്കാത്തതിന്റെ തെളിവാണ് പിഴത്തുകയെന്നാണ് കണക്ക് നിരത്തി പോലീസ് പറയുന്നതും. എന്നാൽ ഇപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വൻതുക പിഴ ചുമത്തുന്ന പരാതിയാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.